തെക്ക് കിഴക്കൻ ഏഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ദ്വീപ് നഗരമായ സിംഗപ്പൂർ ഒരു വ്യാപാര തുറമുഖത്തിൽ നിന്നും ലോകത്തിലെ ഏറ്റവും സമ്പന്നവും വികസിതവുമായ രാജ്യങ്ങളിലൊന്നായി വളർന്നു സിംഗപ്പൂരിന്റെ വലിപ്പവും പ്രകൃതി വിഭവങ്ങളുടെ അഭാവവും സ്വാതന്ത്ര്യാനന്തരം അത് നേരിട്ട വെല്ലുവിളികളും കണക്കിലെടുക്കുമ്പോൾ സിംഗപ്പൂരിന്റെ പരിവർത്തനം അസാധാരണമായ ഒന്നല്ല ഇന്ന് സിംഗപ്പൂർ പല കാര്യങ്ങളിലും ഏഷ്യയിലെ ഒന്നാം നമ്പർ രാജ്യം മാത്രമല്ല സാമ്പത്തിക പ്രകടനം മുതൽ ജീവിതം നിലവാരം വരെയുള്ള കാര്യങ്ങളിൽ സമാനമായ വിജയം നേടാൻ ആഗ്രഹിക്കുന്ന മറ്റ് രാജ്യങ്ങൾക്കു കൂടി ഒരു മാതൃകയാണ് ഈ വീഡിയോയിൽ സിംഗപ്പൂരിനെ വിജയത്തിലേക്ക് നയിച്ച പ്രധാന ഘടകങ്ങൾ ആഴത്തിൽ പറയുന്നു സിംഗപ്പൂരിന്റെ യാത്രയെ രൂപപ്പെടുത്തിയ തന്ത്രപരമായ നയങ്ങൾ ദർശനപരമായ നേതൃത്വം അതുല്യമായ സാംസ്കാരികവും സാമൂഹികവുമായ കാര്യങ്ങൾ എന്നിവയാണ് പറയുന്നത് സിംഗപ്പൂരിന്റെ വിജയത്തിലേക്കുള്ള യാത്ര അത്ര ശുഭകരമായിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപതിൽ സർ സ്റ്റാൻഫോർഡ് റാഫിൾസ് സിംഗപ്പൂർ ഒരു ബ്രിട്ടീഷ് ട്രേഡിംഗ് ഔട്ട് പോസ്റ്റായി സ്ഥാപിച്ചു ദ്വീപിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനം പ്രധാന കടൽ റൂട്ടുകളുടെ ക്രോസ് റോഡ്സ് ആയതിനാൽ താമസിയാതെ സിംഗപ്പൂർ ഒരു തിരക്കേറിയ തുറമുഖമായി എന്നിരുന്നാലും സിംഗപ്പൂരിന്റെ സ്ഥിതി അപകടകരമായിരുന്നു മലായി ചൈനീസ് ഇന്ത്യൻ യൂറോപ്യൻ കമ്മ്യൂണിറ്റികളുടെ വൈവിധ്യമാർന്ന മിശ്രിതമായിരുന്നു സിംഗപ്പൂരിന്റെ ജനസംഖ്യ പലപ്പോഴും വംശീയവും മതപരവുമായ രീതിയിൽ വിഭജിക്കപ്പെട്ടിരുന്നു ഈ ദ്വീപിന് പ്രകൃതി വിഭവങ്ങൾ ഇല്ലായിരുന്നു അതിന്റെ ഭൂവിസ്തൃതി പരിമിതമായിരുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ അവികസിതമായിരുന്നു സിംഗപ്പൂരിന് ഒരു സ്വതന്ത്ര രാജ്യമാകാനുള്ള വഴി ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സിംഗപ്പൂർ അവഗോളനി വെല്ലുവിളികൾ നേരിട്ടു സാമ്പത്തികവും രാഷ്ട്രീയവുമായ സ്ഥിരത കൈവരിക്കുമെന്ന പ്രതീക്ഷയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഫെഡറേഷൻ ഓഫ് മലേഷ്യയിൽ ചേർന്നു എന്നിരുന്നാലും സിംഗപ്പൂരിലെ ഭൂരിഭാഗം ചൈനീസ് ജനസംഖ്യയും കോലാലംപൂരിലെ മലായി ഭൂരിപക്ഷ ഗവൺമെന്റും തമ്മിലുള്ള ആഴത്തിലുള്ള വ്യത്യാസങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ സിംഗപ്പൂരിനെ മലേഷ്യയിൽ നിന്ന് പുറത്താക്കുന്നതിലേക്ക് നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒമ്പതിന് സിംഗപ്പൂർ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറി സിംഗപ്പൂരിന്റെ സ്ഥാപക പ്രധാനമന്ത്രി ലീ കാൻ യുവിന്റെ ദീർഘവീക്ഷണമുള്ള നേതൃത്വമാണ് സിംഗപ്പൂരിന്റെ വിജയത്തിന് പ്രധാന കാരണം സ്വാതന്ത്ര്യാനന്തരം സിംഗപ്പൂർ അഭിമുഖീകരിച്ച ദാരുണമായ സാഹചര്യം തിരിച്ചറിഞ്ഞ് ലീയും അദ്ദേഹത്തിന്റെ പീപ്പിൾസ് ആക്ഷൻ പാർട്ടി ടീമും രാജ്യത്തിന്റെ വികസനത്തിന് അടിത്തറയിട്ട് നിരവധി തന്ത്രപരമായ നയങ്ങൾ നടപ്പിലാക്കി രാഷ്ട്രീയ സ്ഥിരതയില്ലാതെ സാമ്പത്തിക വളർച്ച അസാധ്യമാണെന്ന് ലീ ക്വാൻ യു മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മെറിറ്റ് അധിഷ്ഠിതവും അഴിമതിരഹിതവുമായ സർക്കാർ സൃഷ്ടിക്കുന്നതിൽ പി എ പി ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഫലപ്രദമായ ഭരണവും കർശനമായ നിയമവാഴ്ചയും സിംഗപ്പൂരിനെ അന്താരാഷ്ട്ര നിക്ഷേപകർക്ക് വിശ്വസനീയവും സുസ്ഥിരവുമായ പങ്കാളിയായി കാണുന്നുവെന്ന് ഉറപ്പാക്കി പ്രകൃതി വിഭവങ്ങളുടെ അഭാവം മൂലം സിംഗപ്പൂരിന് മൂലധനത്തെയും തന്ത്രപരമായ സാമ്പത്തിക നയങ്ങളെയും ആശ്രയിക്കേണ്ടി വന്നു ബിസിനസ്സിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിച്ച് നേരിട്ടുള്ള വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിലാണ് സർക്കാർ ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അടിസ്ഥാന സൌകര്യങ്ങൾ വിദ്യാഭ്യാസം സാങ്കേതിക വിദ്യ എന്നിവയിൽ വൻതോതിൽ നിക്ഷേപം നടത്തി സർക്കാർ വ്യവസായവൽക്കരണത്തെ പ്രോത്സാഹിപ്പിച്ചു മൾട്ടിനാഷണൽ കോർപ്പറേഷനുകളെ സിംഗപ്പൂരിലേക്ക് ആകർഷിക്കുന്നതിനാണ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ബോർഡ് രൂപീകരിച്ചത് ഈ തന്ത്രം സിംഗപ്പൂരിനെ ഒരു നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റി പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് പെട്രോ കെമിക്കൽസ് പിന്നീട് ബയോടെക്നോളജി ഫിനാൻസ് എന്നിവയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളോടെ സിംഗപ്പൂർ ഇറക്കുമതിക്ക് പകരം കയറ്റുമതി നേതൃത്വമുള്ള വളർച്ചാ മാതൃകയിലേക്ക് വിജയകരമായി പരിവർത്തനം ചെയ്തു ഇത് ആഗോള സമ്പൽ വ്യവസ്ഥയുമായി സമന്വയിപ്പിക്കാൻ സഹായിച്ചു സിംഗപ്പൂരിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും നല്ല വിദ്യാഭ്യാസമുള്ള ജനസംഖ്യ അനിവാര്യമാണെന്ന് ലീ കാൻ യു വിശ്വസിച്ചിരുന്നു ആധുനിക സമ്പൽ വ്യവസ്ഥയ്ക്ക് ആവശ്യമായ വൈദഗ്ധ്യം സിംഗപ്പൂരുകാർക്കുണ്ടെന്ന് സർക്കാർ വിദ്യാഭ്യാസത്തിൽ വലിയ നിക്ഷേപം നടത്തി സ്റ്റെം സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സാങ്കേതികവും തൊഴിലധിഷ്ഠിതവുമായ പരിശീലന സ്ഥാപനങ്ങളുടെ വികസനം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള വിപണിയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തിയെ സൃഷ്ടിച്ചു സിംഗപ്പൂരിന്റെ സമ്പൽ വ്യവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ വളരെയധികം വളർന്നു രാജ്യത്തിന്റെ പ്രതിശീർഷ ജി ഡി പി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അഞ്ഞൂറ് ഡോളറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലോടെ അറുപത്തി ഏഴായിരത്തി അൻപത്തി എട്ട് ഡോളറായി ഉയർന്നു അതിന്റെ സാമ്പത്തിക മേഖലകളുടെ തുടർച്ചയായ വൈവിധ്യവൽക്കരണവും നവീകരണവും ഈ വളർച്ചയെ പിന്തുണച്ചു സിംഗപ്പൂരിന്റെ സമ്പൽ വ്യവസ്ഥ പക്വത പ്രാപിച്ചപ്പോൾ ഉൽപാദനത്തിനപ്പുറം വൈവിധ്യവൽക്കരിക്കേണ്ടതിന്റെ ആവശ്യകത സർക്കാർ തിരിച്ചറിഞ്ഞു സാമ്പത്തിക സേവന മേഖല ഒരു പ്രധാന വളർച്ചാ മേഖലയായി കണ്ടെത്തി സുസ്ഥിരമായ രാഷ്ട്രീയ അന്തരീക്ഷവും ശക്തമായ നിയന്ത്രണ ചട്ടക്കൂടും തന്ത്രപ്രധാനമായ സ്ഥാനവും ഉള്ളതിനാൽ സിംഗപ്പൂർ ഒരു ആഗോള സാമ്പത്തിക കേന്ദ്രമായി മാറി ബാങ്കിംഗ് മേഖല വികസിപ്പിക്കുന്നതിലും നവീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിലും ധനകാര്യ സ്ഥാപനങ്ങളുടെ സ്ഥിരത ഉറപ്പാക്കുന്നതിലും മോണിറ്ററി അതോറിറ്റി ഓഫ് സിംഗപ്പൂർ നിർണായക പങ്കുവഹിച്ചു ഇന്ന് സിംഗപ്പൂർ ലോകത്തിലെ പ്രമുഖ സാമ്പത്തിക കേന്ദ്രങ്ങളിലൊന്നാണ് പ്രമുഖ ബാങ്കുകൾ അസറ്റ് മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ ഇൻഷുറൻസ് കമ്പനികൾ എന്നിവയുടെ ആസ്ഥാനമാണ് സിറ്റി സ്റ്റേറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എസ് ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കൂടാതെ സിംഗപ്പൂർ ആഗോള കോർപ്പറേഷനുകൾക്ക് അവരുടെ പ്രാദേശിക ആസ്ഥാനം സ്ഥാപിക്കുന്നതിനുള്ള പ്രിയപ്പെട്ട സ്ഥലമാണ് ഭാവി സമ്പൽ വ്യവസ്ഥയിൽ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ സിംഗപ്പൂർ നവീകരണത്തിലും ഡിജിറ്റലൈസേഷനിലും വൻതോതിൽ നിക്ഷേപം നടത്തി ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഭാവിയിൽ സജ്ജമായ തൊഴിൽ സേനയെ കെട്ടിപ്പടുക്കുന്നതിനും സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള സ്മാർട്ട് നേഷൻ സംരംഭം രണ്ടായിരത്തി പതിനാലിൽ സർക്കാർ ആരംഭിച്ചു ഒരു സ്മാർട്ട് രാഷ്ട്രമാകുന്നതിൽ സിംഗപ്പൂരിന്റെ ശ്രദ്ധ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക്സ് സൈബർ സുരക്ഷ നഗരപരിഹാരങ്ങൾ എന്നിവയിലെ പുരോഗതികൾ ഉൾക്കൊള്ളുന്നു സാങ്കേതിക വിദ്യയിലുള്ള ഈ ശ്രദ്ധ സിംഗപ്പൂർ ആഗോള സമ്പൽ വ്യവസ്ഥയിൽ മത്സരാധിഷ്ഠിതമായി തുടരുന്നുവെന്നും ഹൈടെക് വ്യവസായങ്ങളിൽ നിക്ഷേപം ആകർഷിക്കുന്നത് തുടരുന്നുവെന്നും ഉറപ്പാക്കുന്നു സിംഗപ്പൂരിന്റെ വിജയത്തിന് അതിന്റെ ശ്രദ്ധാപൂർവമായ നഗര ആസൂത്രണവും ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ട് പരിമിതമായ ഭൂവിസ്തൃതി കണക്കിലെടുത്ത് ഭൂവിനിയോഗത്തിൽ സർക്കാർ വളരെ കാര്യക്ഷമമായ ഒരു സമീപനം സ്വീകരിച്ചു നഗരത്തിന്റെ ഓരോ ലിഞ്ചും ജീവിതത്തിനും സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കും അനുയോജ്യമാണെന്ന് ഉറപ്പാക്കുന്നു നഗരാസൂത്രണത്തിൽ സിംഗപ്പൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്ന് ഹൌസിംഗ് ഡെവലപ്മെന്റ് ബോർഡ് നിയന്ത്രിക്കുന്ന പൊതുഭവന സംവിധാനമാണ് വീടിന്റെ ഉടമസ്ഥാവകാശം സാമൂഹിക സ്ഥിരതയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് തിരിച്ചറിഞ്ഞ് മിക്ക സിംഗപ്പൂറുകാർക്കും സ്വന്തമായി വീട് വാങ്ങാനുള്ള അവസരം നൽകുന്ന നയങ്ങൾ സർക്കാർ നടപ്പിലാക്കി ിയുടെ വിജയം സിംഗപ്പൂരുകാർക്ക് താങ്ങാനാവുന്നതും ഗുണനിലവാരമുള്ളതുമായ ഭവനങ്ങൾ ലഭ്യമാണെന്ന് ഉറപ്പുവരുത്തി രാജ്യത്തിന്റെ ഉയർന്ന ജീവിത നിലവാരത്തിലേക്ക് ഇത് സംഭാവന ചെയ്യുന്നു ലോകത്തിലെ ഏറ്റവും കാര്യക്ഷമമായ ഗതാഗത സംവിധാനങ്ങളിലൊന്നാണ് സിംഗപ്പൂരിനുള്ളത് വിപുലമായ മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് സംവിധാനം ഉൾപ്പെടെ പൊതുഗതാഗതത്തിൽ നഗര സംസ്ഥാന നിക്ഷേപം ദ്വീപിലെ ഉടനീളം തടസ്സമില്ലാത്ത കണക്ടിവിറ്റി ഉറപ്പാക്കുന്നു ആഗോള എയർ ട്രാഫിക്കിന്റെ പ്രധാന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഷാംഗി അന്താരാഷ്ട്ര വിമാനത്താവളം ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നായി സ്ഥിരമായി റാങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ സിംഗപ്പൂർ തുറമുഖം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ തുറമുഖങ്ങളിലൊന്നാണ് ഇത് ആഗോള വ്യാപാരത്തിലെ ഒരു പ്രധാന നോഡെന്ന നിലയിൽ അതിന്റെ പങ്ക് കൂടുതൽ ശക്തിപ്പെടുത്തുന്നു ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം ഉണ്ടായിരുന്നിട്ടും വളർച്ചയും പാരിസ്ഥിതിക സുസ്ഥിരതയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്താൻ സിംഗപ്പൂരിന് കഴിഞ്ഞു ജലസംരക്ഷണം മാലിന്യ സംസ്കരണം ഊർജ കാര്യക്ഷമത എന്നിവയിൽ സിംഗപ്പൂരിന്റെ ശ്രമങ്ങൾ സുസ്ഥിര നഗരവികസനത്തിന് ആഗോള നിലവാരം സ്ഥാപിച്ചു സിംഗപ്പൂരിലെ വൈവിധ്യമാർന്ന ജനസംഖ്യയാണ് അതിന്റെ ഏറ്റവും വലിയ ശക്തി വംശീയവും മതപരവുമായ സൗഹാർദ്ദം പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങൾ സർക്കാർ നടപ്പിലാക്കി സിംഗപ്പൂർ ഗവൺമെന്റ് ബഹുവംശ നയമാണ് സ്വീകരിച്ചിരിക്കുന്നത് അവിടെ എല്ലാ വംശീയ വിഭാഗങ്ങളെയും നിയമത്തിന് കീഴിൽ തുല്യമായി പരിഗണിക്കുന്നു മെററ്റിന് ഊന്നൽ നൽകുന്നത് വ്യക്തികൾ അവരുടെ വംശം മതം അല്ലെങ്കിൽ സാമൂഹിക പശ്ചാത്തലം എന്നിവയെക്കാളും അവരുടെ കഴിവുകളെയും പ്രയത്നങ്ങളെയും അടിസ്ഥാനമാക്കി വിജയിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു ഈ സമീപനം എല്ലാ സിംഗപ്പൂരുകാർക്കിടയിലും അവരുടെ വംശീയത പരിഗണിക്കാതെ അവരുടേതായ ഒരു കഴിവ് വളർത്തിയെടുക്കാൻ സഹായിക്കുന്നു സിംഗപ്പൂരിന്റെ നേട്ടങ്ങൾ ശ്രദ്ധേയമാണ് എന്നാൽ രാജ്യം അതിന്റെ ഭാവി ദിശയെ ബാധിച്ചേക്കാവുന്ന നിരവധി വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നു പ്രായമാകുന്ന ജനസംഖ്യ വരുമാന അസമത്വം വർദ്ധിച്ചു വരുന്ന സങ്കീർണ്ണമായ ആഗോള സമ്പൽ വ്യവസ്ഥയിൽ മത്സരാധിഷ്ഠിതമായി തുടരേണ്ടതിന്റെ ആവശ്യകത എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഉയർന്ന ജനന നിരക്ക് പ്രോത്സാഹിപ്പിക്കുക ആജീവനാന്ത പഠനം പ്രോത്സാഹിപ്പിക്കുക നവീകരണത്തിലും ഡിജിറ്റലൈസേഷനിലും നിക്ഷേപം നടത്തുക എന്നിവയുൾപ്പെടെ വിവിധ നയങ്ങളിലൂടെ സർക്കാർ ഈ പ്രശ്നങ്ങൾ സജീവമായി കൈകാര്യം ചെയ്യുന്നു ഏഷ്യയിലെ ഒന്നാം നമ്പർ രാജ്യമായ സിംഗപ്പൂരിന്റെ ആവിർഭാവം തന്ത്രപരമായ ഭരണത്തിന്റെ ശക്തിയുടെയും ദീർഘവീക്ഷണമുള്ള നേതൃത്വത്തിന്റെയും തെളിവാണ് പ്രയാസം അനുഭവിക്കുന്ന തുറമുഖ നഗരമെന്ന നിലയിൽ അതിന്റെ എളിയ തുടക്കം മുതൽ സിംഗപ്പൂർ ഒരു ആഗോള സാമ്പത്തിക ശക്തി കേന്ദ്രമായും നവീകരണത്തിന്റെ കേന്ദ്രമായും നഗരവികസനത്തിന്റെ മാതൃകയായും മാറിയിരിക്കുന്നു